ഹലോ എവരിബഡി, എൻ്റെ പേര് സോണി. ഇതിനു മുമ്പ് പലരും എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ എംബ്രോയിഡറിയിൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഏത് സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഇനി അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ചെറുതായി ഒന്ന് പറയാം. എല്ലാവരും ആദ്യം മെഷീനാണ് പോയി വാങ്ങുന്നത്, ആദ്യം സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീനെ കുറിച്ച് ഡീലർമാരുടെ തെറ്റായ അറിവും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിന്റെ തെറ്റായ സന്ദേശങ്ങളും മൂലം പലപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. വീട്ടിൽ മെഷീൻ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൽ നമുക്ക് പല ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പല പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിങ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ മെഷീൻ മാത്രം പോരാ. ആദ്യം നമ്മൾ ചവിട്ടേണ്ട പടി തീർച്ചയായും ഡിസൈനിങ് പാർട്ട് തന്നെയാണ്. അതായത് നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയറിൽ നല്ലൊരു പ്രാക്ടീസ് വേണം. അതിൽ നമ്മൾ ഡിസൈനിങ്ങിൽ പ്രാവീണ്യം നേടിയതിന് ശേഷം മാത്രമേ ഒരു മെഷീൻ വാങ്ങുന്നതിൽ കാര്യമുള്ളൂ. മെഷീനാണ് ആദ്യം വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് അതാണ്. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ആദ്യം ഇതിന് സർട്ടിഫൈ ചെയ്ത കോഴ്സുകളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് അത് പാസ്സായി, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അവർ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവരൊരു മെഷീൻ വാങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കാഞ്ഞിട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന്റെ വാചാലതയിൽ നമ്മൾ വീണ് പോയിട്ട് നമ്മളെ അറിവില്ലായ്മ കൊണ്ട് ചെന്നപ്പെട്ടു പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഒരു സോഫ്റ്റ്വെയർ ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ വാഹനം വാങ്ങുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ പലപ്പോഴും പല വിളിക്കുമ്പോൾ പറയാം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെ നമ്മൾ വാഹനം വാങ്ങുന്ന പോലെ ഏത് വാഹനം വാങ്ങിയാലും എത്ര രൂപയുടെ വാഹനം വാങ്ങിയാലും നമുക്ക് അത് ഉപയോഗിക്കാൻ അറിയണമെങ്കിൽ അത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പാർട്ട്. മെഷീൻ സാധാരണ ഏത് മേഖലയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ അതിൽ കൂടുതൽ ആഴത്തിലെത്താൻ പോകുന്നത്. ഏത് മേഖലയിലും ബിസിനസ് സംരംഭങ്ങൾ ഏതായാലും നമ്മൾ വിജയിക്കണമെങ്കിലും ഒരു എടുത്തയാട്ടം ഒഴിവാക്കണം. ആദ്യം നമ്മൾ അതിൽ തറവായിട്ട് സ്റ്റഡി ചെയ്യണം, എല്ലാ മേഖലകളെ കുറിച്ചും മനസ്സിലാക്കി അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമ്മളൊരു എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം മാത്രം ഒരു ബിസിനസ് ആണ് അത്. ഏത് മേഖലയായാലും അത് ബാധകമാണ്. കമ്പ്യൂട്ടർ എംബ്രോയിഡറി മാത്രമല്ല, ഇതിപ്പോ എന്റെ വിഷയം അതായത് കൊണ്ട് ഞാൻ എന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇനി സോഫ്റ്റ്വെയർ, നമ്മൾ മാർക്കറ്റിൽ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പ്രധാനമായും വിൽകോം ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് മാർക്കറ്റിൽ ഉള്ളത്. അതുപോലെ നമ്മൾ ഡിജിറ്റൈസർ ജൂനിയർ ആയാലും അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഡിജിറ്റൈസർ MBX ആയാലും അതുപോലെ വിദേശത്തുള്ള ഹാച്ച് അങ്ങനെയുള്ള ഏത് എംബ്രോയിഡറിയുടെയും ഒരു 80% മാർക്കറ്റും വിൽകോം എന്ന് പറയുന്ന കമ്പനിയുടെ ബേസ് ചെയ്ത് അവരുടെ തന്നെയാണ്. കോറൻഡ്രോയും എല്ലാം അവരുടെ തന്നെ. അപ്പോൾ മെയിനായിട്ട് ഒരു ബേസ് എന്ന് പറയുന്നത് വിൽകോം ബേസ് ചെയ്ത സോഫ്റ്റ്വെയർ. വിൽകോം എല്ലാം വളരെ ഹൈ എൻഡ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ തന്നെ അവരുടേതായ ഒരു ബേസിക്കിനും ഹൈ എൻഡിനും ഇടയ്ക്കുള്ള ചില വെർഷൻസ് ആണ് MBX, അതുപോലെ തന്നെ ഹാച്ച്, അങ്ങനെയുള്ള എംബ്രോയിഡറി സോഫ്റ്റ്വെയർസ്. അപ്പോൾ അതൊരു സാധാരണ ഹോം യൂസർ, ചെറിയ ഇൻഡസ്ട്രിയൽ യൂസർ എന്നുള്ളവർക്കൊക്കെ അതൊരു കംഫർട്ടായിട്ടുള്ള ആവശ്യമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാം. ഇനി ഇൻഡസ്ട്രിയൽ ലെവലിൽ എന്ന് പറയുമ്പോൾ അതിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും
സാധാരണ രീതിയിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ MPX പോലുള്ള സോഫ്റ്റ്വെയർ തന്നെ ധാരാളമാണ്. അപ്പോൾ വിൽകോം ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉഷയുടെ ഡിജിറ്റൈസർ ജൂനിയർ, അത് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ഇല്ല, ഉഷ മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 100,000 രൂപ MPX വിത്ത് കോറൻഡ്രോ 6 മാർക്കറ്റിൽ 100,000 രൂപയുടെ അടുത്ത് വില വരും. അപ്പോൾ അത് ഒരുപാട് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുള്ളത് എപ്പോഴും എംബേർഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. എംബേർഡ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് അത്യാവശ്യം എല്ലാ ഡിജിറ്റൈസിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഉൾപ്പെടെയുള്ള പാക്കേജ് ഏകദേശം 21,000 അവൈലബിൾ ആണ്. കാരണം അതും 2020 വേർഷൻ, അത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രൈസാണ് ഏകദേശം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എംബേർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനിലും വാങ്ങാം, അല്ലെങ്കിൽ ഡീലറായി നമ്മളായിട്ടും കോൺടാക്ട് ചെയ്യാം. അതിൽ പ്രൈസ് പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ നമ്മൾ ഡോളറിൻ്റെ പ്രൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് കിട്ടും. പ്ലസ് അതിലൊരു കറൻസി ഇൻ്റർനാഷണൽ കറൻസി എക്സ്ചേഞ്ച് ചാർജ് കൂടെ അഡീഷണൽ വരും. പേപ്പാൽ കൂടെ ഉള്ള ഒരു മീഡിയേറ്റർ വഴിയാണ് അതിൻ്റെ നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ അതിൻ്റെ കുറച്ച് ചാർജസ് കൂടെ അഡീഷണൽ വരും. ഇപ്പോൾ അറൌണ്ട് 21,000 ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. എന്നിരുന്നാലും ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ, അത് എംബേർഡ് അതുപോലെ തന്നെ വിൽകോം ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ്, ഇത് കൂടാണ്ട് PE ഡിസൈൻസ്, അതുപോലെ തന്നെ ഫ്ലോറിയാനി, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ഇതുണ്ട്. പക്ഷെ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാനും കുറേ കൂടെ ഒരു കമ്പനി സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇത് രണ്ടുമാണ്. മറ്റു കമ്പനികളായാലും വില കുറവുള്ള വേറൊരു കമ്പനികൾ മാർക്കറ്റിലില്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ വേറൊരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിക്കാറുണ്ട് മാർക്കറ്റിൽ ഡിസൈൻസ് അവൈലബിൾ ആണല്ലോ, നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ പോലും. പക്ഷേ ഡിസൈൻസ് മാർക്കറ്റിൽ വളരെ കുറവ് ഡിസൈൻസ് അവൈലബിൾ ഉണ്ടെങ്കിൽ തന്നെ അത് പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരും അവൈലബിൾ ആയിട്ടുള്ള അവരുടെ യൂസ് കഴിഞ്ഞ ഡിസൈൻസ് ആയിരിക്കും ചിലപ്പോൾ അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പുതുമയുള്ള ഒരു ഡിസൈൻ അതിനകത്തുനിന്ന് ലഭിക്കുന്നില്ല. എപ്പോഴും കസ്റ്റമർ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പുതുമയുള്ള ഡിസൈൻസാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടിൻ്റെ പ്രാധാന്യം, ഇനി നമുക്കൊരു ബേസിക് വേർഷൻ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പുള്ള ഫസ്റ്റ് വീഡിയോ, ആദ്യത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ അതിനെ കുറിച്ചുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അപകടം പിടിച്ച വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. മാർക്കറ്റിൽ വിൽകോമിൻ്റെ ഹൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പലരും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ 1-2 കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും 13,000 രൂപയ്ക്കും ഒക്കെ സോഫ്റ്റ്വെയർ അവർ വന്ന് ഇൻസ്റ്റോൾ ചെയ്ത് തരും. പക്ഷേ രണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഒന്ന്, വൈറസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മെഷീനിൽ വൈറസ്, ഇപ്പോൾ ഇത്ര നാളും എല്ലാവരും കമ്പ്യൂട്ടറിൽ മാത്രമാണ് വൈറസ് ബാധിക്കുന്നത്, ഫോർമാറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നല്ല വിചാരിച്ചിരുന്നു. ഇപ്പോൾ 1-2 കേസുകളിൽ കമ്പ്യൂട്ടറിലെ വൈറസ് ഈ ഡിസൈനിൽ കൂടെ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഔട്ട് ഓഫ് കൂപ്പ്, അതായത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രെയിമിൻ്റെ സൈസിനനുസരിച്ചാണ് സാധാരണ നമ്മളൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് ഒരിക്കലും നമ്മുടെ ഡീലിൽ പോവുകയില്ല. ഔട്ട് ഓഫ് കൂപ്പ്, അതായത് മെഷീൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് മെഷീൻ ഔട്ട് ഓഫ് കൂപ്പ്, അതിൻ്റെ മാക്സിമം സൈസിലേക്ക് പോയിട്ട് നീഡിൽ ഒടിഞ്ഞു പോവുക, അതുപോലെ അതിൻ്റെ മറ്റ് ഡാമേജസ് ഉണ്ടായ 1-2 കേസുകളും റിപ്പോർട്ട് ചെയ്തു അന്വേഷിച്ചപ്പോൾ ഇതാണ്, അതിൽ വൈറസ് ട്രാൻസ്ഫർ ആയതാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മെഷീൻ നമുക്ക് വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാം, അത് സോഫ്റ്റ്വെയർ പാർട്ട് ആയതുകൊണ്ട് റീസെറ്റ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ അത് ഔട്ട് ഓഫ് ഹൂപ്പ് പോകുമ്പോൾ നീഡിൽ ഒടിയുന്നത് മാത്രമല്ല മെഷീൻ തന്നെ ഡാമേജ്, എൻ്റെ ഫിസിക്കൽ ഡാമേജ് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ പാർട്സ് മാറ്റേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, വിൽകോം എന്ന് പറയുന്നത് വലിയ ഒരു കമ്പനിയാണ്, അത് ഇപ്പോൾ ഓൾറെഡി ലീഗലി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ സൈബർ സെല്ലിൽ. അവരുടെ സോഫ്റ്റ്വെയർ പൈറേറ്റഡ് ഉപയോഗിക്കുന്നവരെ അവർക്ക് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ഒരു വകുപ്പോടുകൂടി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് കോഴിക്കോടുമൊക്കെ 2-3 കേസുകൾ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയി, പലരും അവർ ഒറിജിനൽ സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വാങ്ങി പ്രശ്നം ഒതുക്കേണ്ടി വന്നു, ലക്ഷങ്ങൾ അതിനു വേണ്ടി മുടക്കേണ്ടി വന്നു. അതുകൊണ്ട്
വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് ഞാനിത് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള തന്ത്രമൊന്നുമല്ല, ഇതൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ, നമ്മളും വിൽകോം സോഫ്റ്റ്വെയർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിൽകോമിൻ്റെ എക്സിക്യൂട്ടീവ്സിനെയും കമ്പനിയായിട്ടും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, കുഴപ്പമൊന്നും. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവങ്ങളെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെ പൈറേറ്റഡ് പ്രോത്സാഹിപ്പിക്കരുത്, അത് വളരെ ശിക്ഷാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സിനും ഉതകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡിസൈൻസ് അവൈലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി നമുക്കും വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഡിസൈൻസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങൾ ഒരിക്കലും ഒരു വെബ്സൈറ്റിൽ നിന്നും ഒരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്യരുത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് പിടിച്ചെടുക്കാൻ കഴിയൂ. കാരണം നമ്മൾ ഡിസൈൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്. അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അതൊക്കെ ഒരു റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസൈൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു മോഡൽ മാത്രമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയും ഡിഫറെൻ്റാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. പിന്നെ നമ്മുടെ പർപ്പസും വ്യത്യസ്തമാണ്. ഒരാൾ സാരി ഡിസൈനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ ചെയ്യുന്നത് ചുരിദാറോ അല്ലെങ്കിൽ കുർത്തിയോ അല്ലെങ്കിൽ ഷോൾ പോലെയുള്ളതാണ്. ഒരാൾ പർദ്ദയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ചിലർക്ക് ഷർട്ട് ആയിരിക്കും വേണ്ടത്, ചിലർ ലോഗോ ഡിസൈനിങ് ആയിരിക്കും, ചിലർ ഗിഫ്റ്റ് ഐറ്റംസ് ആയിരിക്കും, ചിലർ ടീ ഷർട്ട് ആയിരിക്കും, ചിലർ അതുപോലെ കുട്ടികളുടെ ഫ്രോക്ക്, കുട്ടികളുടെ ഉടുപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ പർപ്പസ്, നമ്മുടെ ഡിസൈൻസിൻ്റെ യൂസസും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെ വേണം. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് കോമൺ ആയിട്ടില്ല. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ സ്പെസിഫൈ ചെയ്ത് ഈ സോഫ്റ്റ്വെയറിൽ ഇത്, ഈ സോഫ്റ്റ്വെയറിൽ ഇതില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ട് ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറിൽ ഉള്ള ഫീച്ചേഴ്സ്, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിൽ, നമുക്കൊരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറിലുണ്ട്. പ്രധാനമായിട്ടും നമുക്കൊരു ഡിസൈൻ ക്രിയേഷൻ, അതായത് ഒരു ഇമേജ്, നമുക്ക് ഇമേജിന് എങ്ങനെ ഡിസൈൻ ആക്കാം എന്നുള്ളത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. എന്ന് വെച്ചാൽ ഇമേജ് ഓട്ടോമാറ്റിക് കൺവെർഷൻ അല്ല, ഓട്ടോമാറ്റിക് കൺവെർഷൻ ഉണ്ട്, എല്ലാ സോഫ്റ്റ്വെയറുകളിലും വരുന്നുണ്ട്. പക്ഷെ അതല്ല പ്രൊഫഷണൽ ലെവലിൽ പറയുമ്പോൾ, ഒരു ഇമേജിന് നമുക്ക് അതൊരു ട്രേസ് ചെയ്തിട്ട് ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും അഡ്വാൻസ്ഡിലുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആപ്ലിക് ഡിസൈൻസ് ഒക്കെ നമുക്ക് ആവശ്യം വരില്ല എന്നില്ല. ഈ ഇത് ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക മേഖലകളിലും ആപ്ലിക് ഡിസൈൻ, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും എന്താണ് ആപ്ലിക് ഡിസൈൻ എന്നുള്ള ഡീറ്റെയിൽ. കാരണം സമയക്കുറവ് മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ എപ്പോഴെങ്കിലും ഞാൻ പറയാം. ഈ ആപ്ലിക് ഡിസൈൻസ് അതുപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ തന്നെ വേണം. അതുപോലെ അലൈൻമെന്റ്സ്, നമുക്ക് ഒരു പല രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അലൈൻമെന്റ്. ഉദാഹരണത്തിന് ഒരു ചുരിദാറിന്റെ നെക്ക്, നമ്മൾ ചുരിദാർ തയ്ച്ചു അല്ലെങ്കിൽ ഈ ടീഷർട്ടിന്റെ അതുപോലെയുള്ള ഒരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു ചുരിദാറാണെന്ന് വെക്കുക. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അതിന് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരെ നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് അലൈൻമെന്റ് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇപ്പോൾ ഡിജിറ്റൈസർ ജൂനിയർ പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചിലർ അങ്ങനെ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണിയാണത്. കാരണം അത് വെച്ചിട്ട് ഒരു ചെറിയ തോതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയ തോതിൽ. അതല്ല ശരിക്കുള്ള അലൈൻമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ലെവലിലുള്ള അലൈൻമെന്റ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കളറുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ അത് നമ്മൾ പ്രൊഫഷണൽ ലെവലിലുള്ള അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരോന്നും ഓരോ കളേഴ്സ് അതിന്റെ പെർഫെക്റ്റ് ലെവലിൽ നിന്ന് ആ ഓരോ ഓർഡറിൽ എല്ലായിടത്തും ഓടി നടന്ന് മെഷീൻ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ്. അതാണ് ശരിക്കും പ്രൊഫഷണൽ ഡിജിറ്റൈസിങ് എന്ന് പറയുന്നത്.
അതുപോലെയുള്ള അലൈൻമെന്റ്സ് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കട്ട് വർക്കിലും നമുക്ക് കട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള ഒരു, അതായത് ബിസിനസ്സിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു രീതിയാണ് കട്ട് വർക്ക് ഡിസൈനിങ്. അതെല്ലാം കുട്ടികളുടെ ഡ്രസ്സിലുള്ള ചുരിദാർ പോലെയുള്ള വർക്കുകൾ, സാരിയിലെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നമുക്കിഷ്ടപ്പെട്ട ഡിസൈനിൻ്റെ രീതിയിൽ നമുക്ക് കട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് അതിൽ അതിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈൻ പോലെ തന്നെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബട്ടൺസ് പോലെയുള്ള പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ കോമ്പിനേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ മാർക്കറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് നമുക്കറിയാം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെല്ലാം ഡിജിറ്റൈസ് ചെയ്തിട്ട്, കാരണം ഒരു ഓരോ കാലഘട്ടത്തിലുള്ള ട്രെൻഡുകളാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ എംബ്രോയിഡറിയുടെ കൂടെ ഒരല്പം ഹാൻഡ് വർക്ക് കൊണ്ട് മിക്സ് ചെയ്യുക. വളരെ എളുപ്പമാണ്, കാരണം ഒരു 95% വർക്കും ഡിജിറ്റൽ എംബ്രോയിഡറി ഡിജിറ്റൈസ് ചെയ്തതിന് ശേഷം, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈനോ ബോർഡറോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളോ കൈകൊണ്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. അത് നല്ലൊരു എലഗന്റ് ലുക്കാവും, ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ഔട്ടാവുന്ന ഒരു ട്രെൻഡ് അല്ല. അത് അത്രയും മനോഹരമായ ഒരു, എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഔട്ടാവില്ല, കാരണം ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെയാണ്. ഹാൻഡ് എംബ്രോയിഡറി ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവുന്ന ഒരു ഡിസൈനിങ് പാറ്റേൺ അല്ലല്ലോ. അതുപോലെ തന്നെ ലേസ് ഡിസൈൻസ്, ലേസിന്റെ പോലത്തുള്ള ഡിസൈനുകൾ നമുക്ക് ചെയ്യാം, ബോർഡർ ഡിസൈൻസ് ചെയ്യാം. ഈ ബോർഡർ ഡിസൈൻസ് ഒക്കെ നമ്മൾ സാധാരണ ഡിജിറ്റൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എത്ര ഈസിയാണ് ബോർഡർ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ ബോർഡർ ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി പേസ്റ്റ് അല്ല. ഇത് ഓൾറെഡി സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിപ്പോൾ ഒരു സർക്കിളാണെങ്കിൽ ആ സർക്കിളിൽ നമ്മൾ ബോർഡർ ഡിസൈനിൽ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡർ ഡിസൈനിൽ നമ്മൾ സർക്കിളാണ് ഉദ്ദേശിച്ച ആ സർക്കിൾ രീതിയിൽ വരും. അതെല്ലാം നമ്മൾ ഫ്രീ ഡ്രോ വരയ്ക്കുന്ന പോലെയാണ് എന്നുണ്ടെങ്കിൽ ആ ഫ്രീ ഡ്രോ പോലെ തന്നെ ബോർഡർ ഡിസൈൻ അലൈൻമെന്റ് ആവും. അതുപോലെ ആ ബോർഡർ ഡിസൈൻ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ഒരു ഡിജിറ്റൈസ് സോഫ്റ്റ്വെയർ. ഓൾറെഡി ബോർഡർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇതെല്ലാം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ ഏത് ഡിസൈനും നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ബോർഡർ ആക്കി മാറ്റാൻ പറ്റും. അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറിൽ മാത്രം സാധിക്കുന്ന ചില ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. പിന്നീട് ഈ മണ്ഡല ഡിസൈൻസ് പോലെയുള്ള മണ്ഡല ഡിസൈൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇപ്പൊ മണ്ഡല ഡിസൈൻസ്, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത മണ്ഡല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ചില നെക്കിന്റെ പോർഷനിലോ അല്ലെങ്കിൽ ചെറിയ ഇതിൽ നമുക്ക് ഒരുപാട് മണ്ഡല ഡിസൈൻസ് നമുക്ക് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. അതും ഒരിക്കലും ഒരു ഫാഷൻ ഔട്ട് ആവുന്ന ഡിസൈനല്ല. അതുപോലെ അതും ചെയ്യാം. അതുപോലെ ക്രോസ് സ്റ്റിച്ച് ഡിസൈൻസ്, ക്രോസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ, അതിന്റെ കള്ളികൾ എണ്ണിയിട്ടുള്ള ഒരു ഇതാണ്. ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെയുള്ള ഒരു ഹോബി അല്ലെങ്കിൽ അതൊരു ബിസിനസ് ആണ്. അതുപോലെ തന്നെയുള്ള ക്രോസ് സ്റ്റിച്ചുകൾ നമുക്ക് അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. വളരെ മനോഹരമാണ് ക്രോസ് സ്റ്റിച്ച് വെച്ചുള്ള ഡിസൈൻസ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യൂവും അതിന്റെ ഒരു പ്രൊജക്ഷനും എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. അത് നമുക്ക് അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നിലവിൽ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ തന്നെ നിലവിലൊരു ഡിസൈൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, അതിനെ തന്നെ പല പോർഷനായിട്ട് മാറ്റി അതിൽ നിന്നും വേറെ വേറെ ഡിസൈൻസ് ഈസി ആയിട്ടുണ്ടാക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെറ്റൽ ഉണ്ടെങ്കിൽ ആ ഒരു പെറ്റലിൽ നിന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം, ആ ഫ്ലവറിൽ നിന്ന് ഒരു ബോർഡർ ഉണ്ടാക്കാം, ആ ഫ്ലവർ മൊത്തം, അതായത് ഫ്ലവർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ ഫുള്ളും ചെയ്യാം. നമുക്ക് അത് ഒരു പെറ്റൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ലീഫ് മാത്രം മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനോഹരമായ ഡിസൈൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഏത് ഈ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് എംബ്രോയിഡറി സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റീസ് ആണ്. ഇതിന് പിന്നീട് അതിലും സൂപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് വരുമ്പോൾ അതിലും കുറേ കൂടെ അഡ്വാൻസ്ഡും കുറെ ഈസി സ്റ്റെപ്സും കുറേ വരും. നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങളും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് വരും. അത് പ്രൊഫഷണൽ ലെവലിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് പോകേണ്ട വരുന്നില്ല. അതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിനാവുന്ന ലേസർ കട്ടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ അഡീഷണൽ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അവരുടെ ത്രെഡിൻ്റെ തിക്നെസ് ക്വാളിറ്റി അതിനേക്കാളേറെ എക്സ്പോർട്ട് ചെയ്യേണ്ട കമ്പനിക്കാർക്ക്
മിനിമം ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് കോസ്റ്റ്ലി സോഫ്റ്റ്വെയർസ് അവർക്ക് അനിവാര്യമാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനീ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എംബേഡിന്റെ സോഫ്റ്റ്വെയർ ഞാൻ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനും എംബേഡ് മാത്രമല്ല ഏത് സോഫ്റ്റ്വെയറിന് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രെയിനിങ് നിങ്ങൾ ഓൺസൈറ്റിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മെഷീനിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവിധ ഫീച്ചേഴ്സും, കാരണം എന്തുകൊണ്ടാണ് ഓൺസൈറ്റ് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഓൺസൈറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തുകൂടെ എന്നുള്ളത്. അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ എല്ലാ ക്ലാസ്സസ് എടുത്തുകൂടെ. അതിന് മെയിനായിട്ട് ഞാൻ വിളിച്ചിട്ടുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഞാൻ പറയുകയാണ് ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ് എല്ലാ സോഫ്റ്റ്വെയർ കമ്പനിക്കാർക്കും അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ വിൽകോമിനായാലും അവരുടേതായ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ അവരുടെ ട്രെയിനിങ്ങിനുള്ള അവരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അഡീഷണൽ എമൗണ്ട് കൊടുക്കണം വിൽകോമുക്ക്. എനിക്ക് തോന്നുന്നു അറൌണ്ട് 40 to 50,000 കൊടുക്കേണ്ടവരും അവിടെ 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച സ്റ്റേ ചെയ്തിട്ട് അത് പഠിച്ച് അങ്ങനെ നമ്മൾ എടുക്കേണ്ട ഒരു അങ്ങനെ പഠിപ്പിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ സർട്ടിഫൈഡ് കോഴ്സുകളാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുറച്ച് വീഡിയോസൊക്കെ ഒരു ഇൻസ്പിറേഷന് വേണ്ടി ചെയ്യാം എന്നല്ലാതെ അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു പെർമിഷൻ ഇല്ല. പക്ഷെ നമുക്ക് നേരിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടോ ഷെയർ ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമില്ല, കാരണം അതൊരു നമ്മുടെ ഒരു അറിവ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അത് നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് പരിശീലനം തന്നുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പരിശീലനം തന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളതൊരു നമ്മള് സിനിമയൊക്കെ പൈറേറ്റഡ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മള് സിനിമ റിലീസാവുന്നു, അത് നമ്മള് അവരെ കോപ്പിറൈറ്റ് ഉള്ളത് നമ്മൾ ചെയ്യാൻ പോലെ. അപ്പൊ അതുപോലെ ഇതുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ആ പ്രൊഫഷണൽ സൈഡിൽ ചെയ്യുന്നത് അവർ ഒരുപാട് മണിക്കൂറിന് ഇത്ര പേയ്മെന്റ് ഒക്കെ വാങ്ങിയിട്ടാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അവർ ഒന്ന് കുറച്ച് സാമ്പിൾസ് ചെയ്യാം എന്നുള്ളതല്ല. പിന്നീട് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഓൺ സൈറ്റ് എന്നുള്ളതിന് വേറൊരു റീസൺ കൂടെ, നമ്മൾ എന്ത് പഠിപ്പിച്ചാലും എന്ത് ചെയ്താലും ഫോണിൽ കൂടെ ഇനിയിപ്പോ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കണക്ട് ചെയ്താലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് ആപ്ലിക് പോലെയുള്ള വർക്കുകൾ, ആപ്ലിക് വർക്ക് മാത്രമല്ല കട്ട് വർക്ക്, അതുപോലെ തന്നെ നമ്മൾ അലൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വരും. അപ്പൊ അത് നേരിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഓൺ സൈറ്റ് എന്നുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അതല്ലാതെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരാവുന്ന കാര്യങ്ങളെ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ളൂ. പക്ഷെ നിങ്ങളത് പരിശീലനം നേടണമെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ ഒരു ട്രെയിനിങ് എന്നുള്ളത് കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും ചെയ്യുന്നെങ്കിൽ, കാരണം ട്യൂട്ടോറിയൽസും എല്ലാം അവൈലബിൾ ആണ്, ഈ നോക്കി പഠിക്കുന്നവർക്ക് അതിന്റെ ഹെൽപ്പിലും അല്പം വീഡിയോസിലും പോയിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാളേറെ ആഴത്തിലും സോഫ്റ്റ്വെയറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ടിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറിലും അങ്ങനെ തന്നെയാണ്. അത് ചിലപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന പാർട്ടിന്റെ ഇമ്പോർട്ടൻസ് കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് എടുക്കാം. എങ്കിലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ വെറുതെ നഷ്ടപ്പെടും, അത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെഷീൻ എടുത്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു മെഷീൻ എൻക്വയറിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഡീലർമാരുടെ അടുത്ത് ചോദിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഡീലറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആൾക്കാരോടോ ചോദിക്കുക, ഈ മെഷീൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ പേരുടെ ഫോൺ നമ്പർ തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എൻക്വയറീസ് അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്കിൽ നിന്നും നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. കാരണം ഈ വിളിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഈ മെഷീൻ കൊണ്ടുവരുന്ന ശേഷം ഉള്ളത് ഞാൻ ഈ പറഞ്ഞതിന് വ്യത്യസ്തമായിരിക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനു മുമ്പ് മെഷീൻ എവിടെയാണ്, ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ ഫീഡ്ബാക്കിന് വേണ്ടിയാണ് എന്നുള്ളത് വാങ്ങാം. ഇനി ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ആരുടെയും നമ്പർസ് അവൈലബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക്
അതുപോലെ നിങ്ങൾ വാങ്ങിയ മെഷീനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള അതേ ഏകദേശം അല്ലെങ്കിൽ അതേ കമ്പനിയുടെ മെഷീൻസ് കൊടുത്തിട്ടുള്ള ആളുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്തുതരാം. നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിങ്ങൾക്ക് മെഷീൻ വാങ്ങാനെക്കുറിച്ച് തീരുമാനമെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലായാലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന് ശേഷം അല്ല ഉപയോഗിച്ചതിന് മുമ്പും ഉള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ നമ്പർ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുടെ ഇപ്പോഴത്തെ ഒരു മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽ വീഡിയോസും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയക്കുറവ് മൂലമാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിജിറ്റൽ എംബ്രോയിഡറിയെ കുറിച്ച് എംബ്രോയിഡറി ഡിസൈനിങ് ഡിജിറ്റൈസിങ്ങിനെ കുറിച്ചുള്ള മെഷീനുകളെ കുറിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം. ഹാപ്പി എംബ്രോയിഡറി ഡിജിറ്റൈസിങ്.